വിശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ സാഹസികന ഒരു സഞ്ചാരി ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. വളരെ ദൂരെ സഞ്ചരിക്കാനുള്ളൊരു യാത്രയാണ്, മാത്രമല്ല ഒറ്റയ്ക്കാണ് യാത്ര. അയാളങ്ങനെ കാടും നാടും മലയും പുഴയും ഒക്കെ താണ്ടി ഒരു വലിയ മലയുടെ അടിവാരത്തിലെത്തി. ഇനി ആ മല കടന്നു വേണം മുമ്പോട്ട് പോകാൻ. ആ മല കടക്കുന്നതിന് ഒരു വലിയ തുരങ്കത്തിലൂടെ കടന്നു പോകണം. വളരെ നീളമുള്ള ഇരുട്ട് നിറഞ്ഞൊരു തുരങ്കമാണ്. അയാൾക്ക് ആ തുരങ്കത്തിന് മുമ്പിലെത്തിയപ്പോൾ അല്പം ഭയം തോന്നി. കാരണം അതിനുള്ളിലെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് അയാൾക്കൊരു പിടിയും കിട്ടിയില്ല. എത്ര ദൂരമുണ്ടെന്നറിയില്ല, അതിനുള്ളിൽ എന്തെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അയാൾക്ക് വലിയ ഭയം തോന്നി. പക്ഷേങ്കിലും അയാൾ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. കുറച്ച് ദൂരം ചെന്നപ്പോൾ അയാളുടെ ഉള്ളിലെ ഭയം കൂടിക്കൂടി വന്നു. മുന്നിലും പിന്നിലും കട്ട പിടിച്ച ഇരുട്ടാണ്. കൂടെ ആരുമില്ല, അയാൾ ഒറ്റയ്ക്കാണ്. പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ല. അയാളുടെ ധൈര്യമൊക്കെ ചോർന്നു പോകാൻ തുടങ്ങി. കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. യാത്ര മതിയാക്കി തിരികെ പോയാലോ എന്ന് അയാൾ ചിന്തിച്ചു. പക്ഷെ തിരികെ പോയാൽ തനിക്ക് തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയില്ല. മാത്രമല്ല തൻ്റെ വീട് മുതൽ ഇവിടം വരെയും താൻ നടത്തിയ ഈ യാത്ര വെറുതെ ആവുകയും ചെയ്യും. എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയോടെ അങ്ങനെ നിൽക്കുമ്പോൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉച്ചത്തിൽ ഒരു സ്വരം കേട്ടു. ആരോ എന്തോ വിളിച്ചു പറയുകയാണ്, "ഏയ്, തുരങ്കത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോരൂ. ഞാൻ മുന്നിലുണ്ട്. എനിക്ക് തുരങ്കത്തിൻ്റെ അങ്ങേയറ്റം കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വെളിച്ചമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് പോരൂ." ആ വാക്കുകൾ കേട്ടപ്പോൾ അയാൾക്ക് വലിയ ആശ്വാസം തോന്നി. അയാൾക്ക് മുൻപേ പോയ ഒരു സഞ്ചാരിയാണ്. അയാൾ വെളിച്ചം കണ്ടതിൻ്റെ സന്തോഷത്തിൽ വിളിച്ചു പറയുകയാണ്, കൂടെയുള്ളവർക്ക് ധൈര്യം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സഞ്ചാരിക്ക് വലിയ സന്തോഷം തോന്നി. അയാൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി, ആ യാത്ര പൂർത്തിയാക്കുകയും ചെയ്തു. നോക്കൂ, വെളിച്ചം കണ്ടെത്തിയവൻ്റെ, ലക്ഷ്യം കണ്ടെത്തിയവൻ്റെ വാക്കുകളുടെ ശക്തി എന്തുമാത്രമുണ്ടെന്ന്. അതാണ് സാക്ഷ്യത്തിൻ്റെ ശക്തി. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഇതിന് സമാനമായ അനുഭവങ്ങളുണ്ടാകും. നമുക്ക് ചുറ്റും ഇരുളു മൂടിയെന്ന് വരും. വഴി കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും. നമ്മൾ ഒറ്റയ്ക്കായി പോകും. നമുക്ക് ഉള്ളിൽ വലിയ ഭയം തോന്നും. ഈ യാത്ര മതിയാക്കി തിരിച്ചു പോയാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. ഈ യാത്ര നന്നായി നടത്തിയവരെ ഓർമ്മിക്കുക. ആത്യന്തികമായി ജീവിതത്തിൽ വെളിച്ചം കണ്ടെത്തിയവരെ, ലക്ഷ്യത്തിലെത്തിച്ചേർന്നവരെ, അവരുടെ അനുഭവങ്ങൾ കേൾക്കുക. അവർക്കൊപ്പം യാത്ര ചെയ്യുക. തീർച്ചയായും അവരുടെ സാന്നിധ്യവും സാമീപ്യവും വാക്കുകളും നമ്മളെ പ്രചോദിപ്പിക്കും. നമുക്ക് വലിയ പ്രത്യാശ പകരും. നമ്മുടെ ജീവിതം കുറച്ചുകൂടി അർത്ഥപൂർണമായി നയിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്കുള്ളൊരു യാത്രയായി പരിഗണിക്കുമ്പോൾ ക്രിസ്തുവാണ് ആത്യന്തികമായി നമ്മുടെ വഴിയും വഴികാട്ടിയും ലക്ഷ്യവും. മരണത്തിൻ്റെ ഇടനാഴിയിലൂടെ കടന്നുപോയി ഉത്ഥാനത്തിൻ്റെ വലിയ വെളിച്ചം ദർശിച്ചവനാണ് ക്രിസ്തു. ഈ യാത്രയിൽ നമുക്ക് മുൻപേ നടക്കുന്നവൻ. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, "ഞാനാണ് വാതിൽ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് പ്രകാശം" എന്നൊക്കെ. ജീവിതത്തിൽ ഇരുട്ട് വീഴുന്ന നിമിഷങ്ങളിൽ നമുക്ക് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ധ്യാനിക്കാം. ഈ വെളിച്ചം ഉള്ളിലുള്ളവർക്കൊപ്പം നടക്കാം.